ഗസയ്ക്കെതിരായ ഇസ്രായേൽ ക്രൂരത തുടങ്ങിയപ്പോൾ മുതൽ ലോകരാഷ്ട്രങ്ങളെല്ലാം അതിനെ ഒറ്റക്കെട്ടായി എതിർത്തു. ഗസയ്ക്ക് ഐക്യദാർഢ്യവുമായും രംഗത്തെത്തിയത് നാം കണ്ടതാണ്. രാഷ്ട്രത്തലവന്മാർ ഒളിഞ്ഞും തെളിഞ്ഞും ഇസ്രായേലിന് പിന്തുണ നൽകുന്നതിനെ ചോദ്യം ചെയ്ത് ആ രാജ്യത്തെ ജനങ്ങൾ ഒന്നാകെയാണെന്നിരുന്ന കാഴ്ച അധികാരികൾ വരെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമായിരുന്നു. ഫ്രാൻസിലും ഇത്തരം പ്രതിഷേധങ്ങൾ അരങ്ങേറിയതാണ്. രാജ്യം ഇസ്രായേലിന് പിന്തുണ നൽകുന്നതിനെ ചോദ്യം ചെയ്ത് അന്ന് ജനം അണിനിരന്നു. അന്ന് ഫ്രാൻസിലെ ഇടതുപക്ഷം ഗസയെ പിന്തുണച്ച് രംഗത്തെത്തിയത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ഇന്ന് ഫ്രാൻസ് തെരഞ്ഞെടുപ്പിൽ ഇടതു സഖ്യം മുന്നേറ്റം കാഴ്ചവെച്ചു എന്ന വാർത്തയോടൊപ്പം ഇക്കാര്യം കൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. നിർണായകമായ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതു സഖ്യത്തിന് അപ്രതീക്ഷിത മുന്നേറ്റമാണ് ഉണ്ടായത്. ഇടതു സഖ്യമായ ന്യൂ പോപ്പുലർ ഫ്രണ്ട് അഥവാ NFP ആണ് മുന്നിട്ട് നിൽക്കുന്നത്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ മുന്നിട്ട് നിന്ന തീവ്ര വലതുപക്ഷമായ നാഷണൽ റാലി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ മിതവാദി സഖ്യമാണ് രണ്ടാം സ്ഥാനത്തുള്ളത്. ആർക്കും കേവല ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയില്ലാത്തതിനാൽ തൂക്കു മന്ത്രിസഭ വരാനാണ് സാധ്യത. ഇടതു സഖ്യം മിതവാദി സഖ്യവുമായി ചേർന്ന് സഖ്യ സർക്കാർ രൂപീകരിക്കാനും സാധ്യതയുണ്ട്. നാഷണൽ അസംബ്ലിയിൽ അധികാരത്തിലെത്താൻ 289 സീറ്റാണ് വേണ്ടത്. ഇടതുപക്ഷം 172 മുതൽ 192 വരെ സീറ്റുകളിൽ ജയിച്ചു കയറുമെന്നാണ് സൂചന. ഇമ്മാനുവൽ മാക്രോണിന്റെ മിതവാദി സഖ്യം 150 മുതൽ 170 സീറ്റുകൾ വരെ സ്വന്തമാക്കും. ഇരു സഖ്യവും ഒന്നിച്ചു നിന്നാൽ അധികാരത്തിലേറാനാകും. അങ്ങനെയെങ്കിൽ ഇടതുപക്ഷ നേതാവായ ജീൻ ലൂക്ക് മെലൻഷോൺ ആകും ഫ്രാൻസിന്റെ അടുത്ത പ്രസിഡന്റ്. പ്രതിപക്ഷ നേതാവായ ജീൻ ലൂക്ക് മെലൻഷോൺ ഹേഗിലെ അന്താരാഷ്ട്ര കോടതിയിൽ ഇസ്രായേലിനെതിരായി ഹാജരായ വ്യക്തിയാണെന്നത് കൂടി ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇസ്രായേലിലേക്ക് ആയുധ ഉപരോധം ഏർപ്പെടുത്തണമെന്ന് മുമ്പ് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിനിടെ ഇടതു സഖ്യം മുന്നേറുമെന്ന് എക്സിറ്റ് പോളിൽ സൂചന പുറത്തു വന്നതോടെ പ്രധാനമന്ത്രി ഗബ്രിയൽ അത്താൽ രാജി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഞായറാഴ്ച നടന്ന ആദ്യഘട്ട വോട്ടെടുപ്പിൽ മരീൻ ലെ പെൻ നേതൃത്വം നൽകുന്ന തീവ്ര വലതുപക്ഷ നാഷണൽ റാലി അഥവാ RN സഖ്യമായിരുന്നു മുന്നിലെത്തിയിരുന്നത്. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലെ ഫലം പുറത്തു വരുമ്പോഴാണ് RN സഖ്യത്തിന്റെ ലീഡ് കുറഞ്ഞത്.